നീ എന്താണ് കഥ പറയുന്നത്? നീ കൺഫെഷൻ റൂമിൽ കയറുന്നിട്ട് ഞങ്ങൾ എവിടെ നിന്ന് നീ പോകാൻ? എനിക്ക് 14 പേരെ പറയാനുണ്ട് ബിഗ് ബോസ്, അല്ല 13 പേരെ. ഞാൻ എല്ലാവരുടെയും പേരും അവരുടെ പ്രശ്നങ്ങളും പറയാം. 2 പേര് എന്നിട്ട് അതിൽ നിന്ന് ബിഗ് ബോസ് തിരഞ്ഞെടുത്തു. അങ്ങനെയായിരിക്കും അവൻ പോയി പറയുന്നത്. അല്ല ഞങ്ങളവിടെ നിന്ന് കമൻട്രി അല്ലേ, നിങ്ങൾ ഓരോരുത്തർ അവിടെ പോയിട്ട് ഓരോന്ന് പറയുന്നു. സത്യം രണ്ടെണ്ണം ഇപ്പോൾ പോരാതെ തന്നെ. സത്യം എനിക്കൊരു 4 പേരെ പറയണം തോന്നിയായിരുന്നു. എനിക്കതേ കൂടുതൽ കുറേ എല്ലാരെയും ജനങ്ങളെ വിട്ടാക്കട്ടെ എന്ന് പറയും. ഇപ്പൊ അഥവാ 14 പേരുടെ ഓപ്ഷൻ പറയാൻ പറഞ്ഞാൽ എല്ലാരും എല്ലാരും പറയും. പറയും, എല്ലാവരും പറയും. ഇല്ല എന്നൊക്കെ വെറുതെ തോന്നലുകളല്ലേ മോനെ, തക്കിയൊരു തോന്നലല്ലേ, തക്കിയൊരു തോന്നലുകളാണെങ്കിലും അല്ലേ ബിഗ് ബോസിൽ നിൽക്കുന്ന. നിന്റെ കയ്യിൽ നിന്ന് പോകും കേട്ടോ. എന്ത് ഇടയ്ക്ക് ഇങ്ങനത്തെ ചെറിയ സംസാരങ്ങൾ? എന്തായിരിക്കും അല്ലേ ഇവര് ഇതിടാതിരുന്ന് ആരൊക്കെ നോമിനേഷൻ ഉണ്ടെന്ന് സായിനെ വിഷമിപ്പിക്കണ്ടെന്ന് വെച്ചിട്ട് ബിഗ് ബോസിന് പറയണമുണ്ട്. സായിന്റെ അവസ്ഥ എന്താവും? ഞാൻ ഒരാഴ്ച അവൻ ഡൗണായി പ്രാർത്ഥിക്കണം. 5 മിനിറ്റ് കൂടുമ്പോൾ ഞാൻ ഒന്ന് പ്രാർത്ഥിച്ച് വരട്ടെ എന്ന് പറയുന്നത് ഞാൻ ചെയ്യാറില്ല. തൻ്റെ ഒരു ഡൗണും ആവൂല്ല, അങ്ങനെയാണ് ഞാൻ ഇവിടെ നിൽക്കരുതല്ലോ. ഞാൻ നോമിനേഷൻ എപ്പോഴും വരാറുള്ളല്ലോ. പിന്നെന്തായിരുന്നു അത്? പോകാൻ നേരത്ത് പോരാൻ നേരത്തെ അതിന്റെ എക്സ്പ്രഷൻ നമ്മള് ക്യാപ്റ്റൻസിയിലൊക്കെയുള്ള ഇതിന്റെ അഭിപ്രായമൊക്കെ പറയും, അതൊക്കെ അതിലെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയത്. എന്നോടല്ല ഇവിടെ എല്ലാവരും കൂടി ഒരു പ്രസംഗം ഉണ്ടായിരുന്നില്ല ഇവിടെ. ഒരു കരച്ചിലായിരുന്നു എല്ലാവരും. വിഷമം പോന്നു, പക്ഷെ എനിക്കങ്ങനെ വിഷമം അവസാനമൊക്കെ ആയപ്പോ വല്ലാത്ത രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. ഞാൻ അവരോടൊന്നും പേഴ്സണലായിട്ട് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നിയ അവർ പറയുന്നത് അവരോടുള്ള ഒരു സൗഹൃദത്തിൻ്റെ പുറത്ത് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തരുതെന്ന്, അതെനിക്ക് പറ്റുന്ന കാര്യമില്ല. എന്നെ എനിക്ക് തോന്നിയത് ആരാണ് ആരാണേലും ഇപ്പം എൻ്റെ അമ്മയാണേലും എനിക്ക് തെറ്റെന്ന് തോന്നി എനിക്ക് പറയുന്നത് എൻ്റെ കുഴപ്പം. പിന്നെയാണ് ഇവർ ഗ്രോസിപ്പിയർ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഭാഗ്യലക്ഷ്മിയുടെ യഥാർത്ഥ കാലി തുടങ്ങുന്നത്.